ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകലാശം. കലാശക്കൊട്ട വിലക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ലംഘിക്കേണ്ടെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. യോഗങ്ങളും പ്രകടനങ്ങളും നടത്താനും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുമുള്ള അവസാന ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മാസത്തിലേറെ നീണ്ട പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം കാറ്റിൽ പറത്തിയ പ്രചാരണ പരിപാടികളായിരുന്നു ഇതുവരെ നടന്നതെങ്കിലും കലാശക്കൊട്ടിന്റെ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കാനുള്ള തീരുമാനത്തിലാണ് മൂന്ന് മുന്നണികളും. പതിവ് ആഘോഷങ്ങളില്ലാതെയാണ് പ്രചാരണം അവസാനിപ്പിക്കുന്നത്. കൊട്ടിക്കലാശവും ബൈക്ക് റാലികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചിരുന്നു. വൈകുന്നേരം 6 വരെയാണ് പരസ്യപ്രചാരണത്തിന്റെ സമയം. തിങ്കളാഴ്ച പോളിംഗ് സാമഗ്രി കളുടെ വിതരണം നടക്കും. ചൊവ്വാഴ്ച രാവിലെ 7 പോളിംഗ് ആരംഭിക്കും. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവരുടെയും പോസ്റ്റൽ ബാലറ്റിന് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ വൈകുന്നേരം 6 തന്നെ പരസ്യപ്രചാരണം അവസാനിക്കും. മാവോവാദി ഭീഷണിയുടെ സാഹചര്യത്തിലാണ് ഈ നടപടി. ഈ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ്. മറ്റു മണ്ഡലങ്ങളിൽ വൈകുന്നേരം 7 വരെയും പോളിംഗ് നടക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വോട്ടിംഗിന് 60,000 പോലീസുകാരെ വിന്യസിക്കും. ഇതിനു പുറമെ കേന്ദ്ര സേനാ അംഗങ്ങളും രംഗത്തുവരും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.